ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫിദാസ് ഡയറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫിഷ് മാംഗോ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് ആവോലി മീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ കറി. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ഇത് ചപ്പാത്തിൻ്റെയും നെയ്സ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് അരക്കിലോ ആവോലി മീനുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇത് ഒരു 8-10 വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, അതുപോലെ തന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളി, 2 മീഡിയം സൈസ് സവാള, 5 പച്ചമുളക്, 2 മീഡിയം സൈസ് മാങ്ങ. ഇതെല്ലാം നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചും ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്, മാങ്ങി ഒരു പൂള് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇതിപ്പോൾ 2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മല്ലിപ്പൊടി, 1 teaspoon പെരിഞ്ജീരകം, 1 നുള്ള് ഉലുവ. ഈ പെരിഞ്ജീരകം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ പാലിൻ്റെ കൂടെ കൂട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്യാറ്. നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു വെക്കാം. 1 മുറി തേങ്ങ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് പാലെടുക്കുമ്പോൾ ഈ പെരിഞ്ജീരകം കൂട്ടിയിട്ട് ഇത് 1/2 പാലും 2/2 പാലും റെഡിയാക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും രുചികരമായിട്ട് വരിക. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൺചട്ടി ഉണ്ട്, അത് പക്ഷേ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാനൊരു പാത്രം, വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 teaspoon വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് ചൂടായി വരേണ്ട സമയത്ത് നമുക്ക് എടുത്ത് വെച്ച ഉലുവ ചേർത്ത് വെക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയത് ചേർത്തെടുക്കാം. ഇത് അല്പം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതധികം മൂത്ത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു പച്ച മണം പോയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണപ്പം പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, സമയത്ത് 1/4 പങ്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച തേങ്ങയുടെ 2/2 പാലും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരിക. സമയത്ത് അതിന് മുൻപേ നമുക്ക് ആ പാല് ചേർത്തിയ പാത്രത്തിൽ അല്പം വെള്ളം ചുഴച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരൊന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. മാങ്ങക്ക് വെന്ത് കുഴഞ്ഞു വന്നിട്ട് ഈ സമയത്ത് മീൻ ചേർത്തെടുക്കാം. നമുക്ക് മീൻ ഓരോന്നായിട്ട് ചേർത്തെടുക്കാം. മീൻ ചേർത്ത് അധികം ഇളക്കി കൊടുക്കരുത്. നമുക്കൊന്ന് പാത്രം ചുറ്റിച്ച് കൊടുക്കാം. ഇതൊരു സ്പാച്ചിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മീൻ ഉടഞ്ഞു പോകില്ല. കയ്യിലാവുമ്പോൾ സ്പൂണാകുമ്പോൾ ഉടഞ്ഞു പോകും. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ബാക്കി വെച്ച മാങ്ങ കൂടി ഇതിന് മുകളിൽ ചേർത്തെടുക്കാം. മാങ്ങ വെന്ത് കുഴഞ്ഞു പോയാൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ബാക്കി വെച്ചിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതിങ്ങനെ മാങ്ങ കടിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ മാങ്ങ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അല്പം ബാലൻസ് വെച്ച് ഇങ്ങനെ ചെയ്തത്. ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ച ഒന്നാം പാൽ ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. ഇതൊന്ന് തുള്ളി വരുമ്പോൾ നമുക്കൊരു കറിവേപ്പില തണ്ടോട് കൂടി ചേർത്ത് കൊടുക്കും. ഇത് അധികം തിളച്ച് പോരാ, നമുക്കിനി ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റാണ് ഇത്. ഈ കറി തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചപ്പാത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ്, നല്ല കോമ്പിനേഷൻ ഇത്. അതുപോലെ നെയ്സ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഞാനിപ്പോൾ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഈ കറി അല്പം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതൊന്നും കൂടി കുറുകി വരും. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ കറി ഒന്നായിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് ഇത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് വരിക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഈ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.